നമസ്കാരം ഇൻസൈറ്റിലേക്ക് സ്വാഗതം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഒരു പദ്ധതി ഇട്ടിട്ട് നാളുകൾ കുറച്ചായെന്നും പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുമാണ് കേൾക്കുന്നത് നടൻ മമ്മൂട്ടിയുടെ രാഷ്ട്രീയവും നിലപാടുകളും മലയാളിക്ക് വ്യക്തമാണ് കാലങ്ങളായി ഇടത് സഹയാത്രികനായ മമ്മൂട്ടി സി ചാനലായ കൈരളിയുടെ തലപ്പത്തുമുണ്ട് കുറച്ചുനാളായി അഭിനേതാവ് എന്നതിലപ്പുറം പൊതു പ്രസക്തൻ എന്ന നിലയിലുള്ള ഇമേജ് ഉണ്ടാക്കാൻ മമ്മൂട്ടി നടത്തുന്ന ശ്രമം ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാവുന്നു ക്രിക്കറ്റ് കളിക്കാർ വിരമിക്കുന്നതുപോലെ സിനിമാഅഭിനയത്തിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനമായോ ഇനി രാഷ്ട്രീയത്തിൽ സജീവമാകാനാണോ എന്നൊക്കെയാണ് മമ്മൂട്ടിയുടെ സാമൂഹിക ഇടപെടലുകൾ സംബന്ധിച്ച സമൂഹ മാധ്യമ വാർത്തകളോടുള്ള പ്രതികരണം മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഫൌണ്ടേഷൻ സംസ്ഥാനത്തെ സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ ആരംഭിച്ചിട്ട് കുറച്ചുനാളായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുതൽ മത്സര സാധ്യത പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ടും കുറച്ചുനാളുകളായി എന്നാൽ ബ്രഹ്മപുരം മാലിന്യയാർഡിൽ തീപടർന്നപ്പോൾ കെയർ ആൻഡ് ഷെയറിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും സ്ഥലം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതോടെയാണ് മമ്മൂട്ടി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന തരത്തിൽ ചർച്ചകൾ വീണ്ടും ഉയർന്നുവരുന്നത് ബ്രഹ്മപുരത്തെ വിഷപ്പുക ബാധിത പ്രദേശങ്ങളിലേക്ക് മമ്മൂട്ടി പല ഘട്ടങ്ങളായി മെഡിക്കൽ സംഘത്തെ അയച്ചിരുന്നു അവർ പ്രശ്നബാധിത പ്രദേശങ്ങളിലെത്തി അസ്വസ്ഥതയുള്ളവർക്ക് മെഡിക്കൽ സഹായം നൽകുകയുണ്ടായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്നുമുള്ള വിദഗ്ദ്ധർ അടങ്ങുന്ന സംഘമാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൌണ്ടേഷനുമായി ചേർന്ന ബ്രഹ്മപുരത്ത് വിവിധ ഘട്ടങ്ങളിലായി എത്തിയത് വിഷപ്പുക ഉണ്ടായ ശേഷം നിരവധി ആളുകൾക്ക് കണ്ണുകൾ നീറ്റലും ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതയും ഉണ്ടായതായും ശ്വാസം ടസ്സവും ബുദ്ധിമുട്ടുകളും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു വീടുകളിൽ കഴിയുന്ന ഇത്തരം രോഗികളെ ലക്ഷ്യമിട്ടാണ് മമ്മൂട്ടി അയച്ച മൊബൈൽ നേത്ര ചികിത്സാ സംഘവും ശ്വാസകോശ രോഗ വിദഗ്ധ സംഘവും എത്തിയത് വിഷപ്പുക ബാധിത പ്രദേശങ്ങളിലെ രോഗികളെ സംഘം വീട്ടിൽ ചെന്ന് പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകുകയുമുണ്ടായി പ്രളയസമയത്തും മമ്മൂട്ടി ശ്രദ്ധാകേന്ദ്രമാകും വിധം ഇടപെടലുകളുമായി രംഗത്തെത്തി പറവൂർ തേലത്തുരുത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നേരിട്ടെത്തിയാണ് മമ്മൂട്ടി പ്രളയബാധിതർക്ക് സഹായം വാഗ്ദാനം നൽകിയത് അനുഭവിക്കുന്നവരെ കരുതാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നും എല്ലാവരും തങ്ങളാൽ കഴിയുന്ന സഹായം ദുരിതബാധിതർക്ക് ചെയ്യണമെന്നും മമ്മൂട്ടി അന്ന് പറഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ടു മറ്റു പല പ്രകൃതി ദുരന്തങ്ങളിലും പ്രശ്നബാധിത സമയത്തും മമ്മൂട്ടിയുടെ ഇടപെടൽ വളരെ വൈകിയാണ് ഉണ്ടായതെന്നും കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുമുള്ള തരത്തിലുള്ള ആരോപണങ്ങളും നിലനിന്നിരുന്നു അധികൃതരോട് ആലോചിച്ച ശേഷം പ്രളയബാധിതർക്ക് സഹായം അടിയന്തിരമായി എത്തിക്കുമെന്ന് അന്ന് ഉറപ്പ് നൽകിയിട്ടായിരുന്നു മമ്മൂട്ടി എറണാകുളത്ത് നിന്നും മടങ്ങിയത് അത് ഏറെ ചർച്ചകൾക്കും വഴിവച്ചിരുന്നു അധികൃതരുമായി ചർച്ച നടത്താൻ ഉതകും വിധം മമ്മൂട്ടിക്ക് രാഷ്ട്രീയത്തിൽ അത്രയധികം സ്വാധീനമുണ്ട് എന്ന തരത്തിലായിരുന്നു അന്നത്തെ ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സിനിമാ രംഗത്ത് വേറെയും സൂപ്പർ താരങ്ങളും താരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും താരപരിവേഷത്തിനപ്പുറം രാഷ്ട്രീയമായ ഇടപെടലുകളാണ് മമ്മൂട്ടി നടത്തിയിട്ടുള്ളത് എന്നാണ് വിലയിരുത്തലുകൾ അട്ടപ്പാടിയിൽ ആൾക്കൂട്ടക്കുലക്കിരിയായ മധുവിന്റെ കുടുംബത്തെ സഹായിക്കാമെന്ന വാക്ക് കൊടുത്തെങ്കിലും പിന്നീട് ശ്രദ്ധിച്ചില്ല എന്നതും ആരോപണങ്ങൾക്ക് വഴിവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ കിട്ടിയ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാതിരുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന ഒരിക്കൽ ജോൺ ബ്രിട്ടാസ് ഔട്ട്ലുക്ക് മാസികയിൽ എഴുതുക പോലും ഉണ്ടായി ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഇടപെടലുകളിലൂടെ സാമൂഹിക വിഷയങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്ന മമ്മൂട്ടി വളരെ പ്ലാൻഡായ രാഷ്ട്രീയ ഭാവി ലക്ഷ്യമിടുകയാണ് എന്നാണ് ഉയർന്നത് ചർച്ചകൾ ഇടുക്കി രാജമലയിലെ ഉരുൾപൊട്ടലിലും കരിപ്പൂർ വിമാനത്താവളത്തിലെ ദുരന്തത്തിലും കോവിഡ് മഹാമാരിയിലും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയവരെ പ്രശംസിച്ചുമൊക്കെ പലതവണ മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനയുടെ നിര്യാണത്തിലും മമ്മൂട്ടി അനുശോചനവുമായി നേരിട്ട് വീട്ടിലെത്തുകയുണ്ടായി ഈ സംഭവമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയ്ക്കും വഴിയായിരിക്കുന്നത് സിപിഎം പ്രവർത്തകരോടൊപ്പം ഒരു പാർട്ടിക്കാരനായുള്ള മമ്മൂട്ടിയുടെ സന്ദർശനവും എന്നതിനേക്കാളുമുപരി ചർച്ചയായി മാമുക്കോയ എന്ന നടന്റെ നിര്യാണത്തിൽ പങ്കെടുക്കാതിരുന്നതും ചർച്ചാ വിഷയമായിരുന്നു സിപിഎമ്മിനോട് ഒത്തുപോകാത്ത ആദർശങ്ങളായിരുന്നു മാമുക്കോയക്ക് എന്നതുകൊണ്ടാണ് സിനിമാ രാഷ്ട്രീയ ലോകത്തുള്ളവർ മരണ ദിവസമോ പൊതുദർശനത്തിനോ പങ്കെടുക്കാതിരുന്നത് എന്നാണ് ഉയർന്നുവന്ന ആരോപണം എന്നാൽ തുടർ ദിവസങ്ങളിൽ പ്രമുഖരുടെ അസാന്നിധ്യം ചർച്ചാ വിഷയമായപ്പോൾ മുഖ്യമന്ത്രിയടക്കമുള്ളവർ മാമുക്കോയു വീട്ടിലെത്തുകയുമുണ്ടായി സിനിമയ്ക്ക് ശേഷം എന്ത് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം എന്നു തന്നെ മമ്മൂട്ടി ആരാധകർ അഭിപ്രായപ്പെടുകയാണ് ഇപ്പോൾ അതിന് വർഷങ്ങളായി പദ്ധതിയിട്ടിറങ്ങുകയാണ് താരം ചെയ്തതെന്നും ഇപ്പോൾ കൂടുതലായി സാമൂഹ്യ ഇടപെടലുകൾ നടത്തി രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുകയാണെന്നും അഭിപ്രായമുണ്ട്